Good morning, my dear students. Welcome back to our class. എന്തൊക്കെയാ വിശേഷങ്ങൾ? സുഖല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ കഥ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആണ്. ഡീപ്പായിട്ടുള്ള പഠനത്തിൻ്റെ ഒരു ആവശ്യമുള്ള ചാപ്റ്റർ അല്ല. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എക്സ്റ്റെൻഡ് റീഡിംഗ്. അപ്പം ഇത് ശരിക്കും നിങ്ങൾ സ്വയം വായിച്ചിട്ട് കഥ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ടീച്ചർ ജസ്റ്റ് വായിച്ചു തരാം, മീനിങ്ങും പറഞ്ഞു തരാം. അതിനു മുമ്പ് ഈ കഴിഞ്ഞ ഫിഷർമാനിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളും നിങ്ങളെല്ലാവരും ചെയ്തു എന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. കുറച്ച് കുട്ടികൾ മാത്രമാണ് ടീച്ചർക്ക് നോട്ട് അയച്ചു തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പായിട്ട് ഇനിയും നോട്ട്സ് അയച്ചു തരാത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് നോട്ട് ടീച്ചർക്ക് അയച്ചു തരാം. ടീച്ചർ ഇവിടെ ആരൊക്കെയാണോ അയച്ചു തന്നത് അവരുടെ പേരൊക്കെ എഴുതി വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് മറക്കാതെ നിങ്ങൾ ചെയ്യുക. എൻ്റെ ഈ വിഷയം എന്ന് മാത്രമല്ല, എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് ടീച്ചേഴ്സ് തരുന്ന വർക്കുകൾ ടീച്ചേഴ്സിന് അത് സെൻഡ് ചെയ്ത് കൊടുക്കണം നിങ്ങൾ. ഓക്കെ ഓക്കെ, വി ക്യാൻ ഗോ ത്രൂ ദ സ്റ്റോറി. ദ മാജിക് മിറർ. ദ മാജിക് മിറർ, മാജിക് മിറർ എന്ന് പറഞ്ഞാൽ മാന്ത്രിക കണ്ണാടി. ഓക്കെ, ലിസൺ. ഓക്കെ, ഓൺ എ റെയിനി ആഫ്റ്റർനൂൺ, ഹാവിംഗ് നത്തിങ് ടു ഡു, അമ്മു ആൻഡ് ഹർ ബ്രദർ അരുൺ വേർ ബോർഡ്. ഓൺ എ റെയിനി ആഫ്റ്റർനൂൺ, ഒരു മഴയുള്ള ദിവസം ഉച്ചയ്ക്ക് ശേഷം, ഹാവിംഗ് നത്തിങ് ടു ഡു, ഒന്നും ചെയ്യാനില്ലാതെ, അമ്മു ആൻഡ് ഹർ ബ്രദർ അരുൺ, അമ്മുവും അവളുടെ സഹോദരൻ അരുൺ വേർ ബോർഡ്. വളരെയധികം ബോർ അടിച്ചിരിക്കുന്നു അല്ലേ, ബോറടിച്ചിരിക്കുന്നു. അപ്പോൾ മഴയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് പുറത്തിറങ്ങി കളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളൊക്കെ എന്തായാലും ചില സമയങ്ങളിലെങ്കിലും ബോറടിക്കാറുണ്ട് നമുക്കൊക്കെ അല്ലേ. ഓക്കെ, സോ ദേ സാറ്റ് ലുക്കിംഗ് ഔട്ട് അറ്റ് ദ റെയിൻ. രണ്ടുപേരും എന്ത് ചെയ്യായിരുന്നു? ദേ ലുക്കിംഗ് ഔട്ട് അറ്റ് ദ റെയിൻ, പുറത്തേക്ക് മഴ നോക്കിയിരിക്കുകയായിരുന്നു. ടു പാസ് ടൈം, സമയം കളയാനായിട്ട്, ദേ ഡിസൈഡഡ്, അവർ തീരുമാനിച്ചു, ടു എക്സ്പ്ലോർ ദ ആറ്റിക് ഓഫ് ദെയർ ഹോം. ആറ്റിക് എന്ന് പറഞ്ഞാൽ തട്ടിൻ പുറം അല്ലെങ്കിൽ മച്ച്, അതായത് പഴയ വീടുകളുടെയൊക്കെ മുകളിൽ നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോയി നീടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സംഭവം അല്ലേ തട്ടിൻ പുറം എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ടു പാസ് ടൈം, സമയം കളയാൻ വേണ്ടി രണ്ടുപേരും ദേ ഡിസൈഡഡ്, രണ്ടുപേരും തീരുമാനിച്ചു, ടു എക്സ്പ്ലോർ ദ ആറ്റിക് ഓഫ് ദെയർ റൂം, ദെയർ ഹോം, അവരുടെ വീടിന്റെ തട്ടിൻ പുറത്തേക്ക് അല്ലെങ്കിൽ മച്ചിലേക്ക് കയറാൻ തീരുമാനിച്ചു. എന്നിട്ട് അവിടെ നിന്ന് എക്സ്പ്ലോർ, എക്സ്പ്ലോർ മീൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുക, അവിടെ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തിരഞ്ഞ് കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ വീട്ടിലെ ആളുകളില്ലാത്ത സമയത്ത് കുട്ടികളൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്, ഫുള്ള് സെർച്ചിങ് നടത്തും അല്ലേ. എന്തെങ്കിലുമൊക്കെ അവർക്ക് കളിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കിട്ടിയാലോ എന്ന് എന്ത് ചെയ്യും, സെർച്ച് ചെയ്യും. അപ്പം അതുപോലെ ഇവർ രണ്ടുപേരും അന്ന് ഒന്നും ചെയ്യാനില്ല, എന്തെങ്കിലും സമയം കളയും വേണം, അപ്പം എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ആലോചിച്ച് അവർ തീരുമാനത്തിലെത്തിയത്, നമുക്ക് ഇന്ന് തട്ടിൻ പുറത്ത് കയറാം, എന്നിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ. ഓക്കെ, ദാറ്റിക് വാസ് ഡാർക്ക് ആൻഡ് ഡസ്റ്റി. ആറ്റിക്ക് എങ്ങനെയായിരുന്നു? വെരി ഡാർക്ക്, നല്ല ഇരുണ്ടതായിരുന്നു. ആൻഡ് ഡസ്റ്റി, പൊടി പിടിച്ച് കിടക്കുമായിരുന്നു. ഡസ്റ്റി എന്ന് പറഞ്ഞാൽ പൊടി പിടിച്ച് കിടക്കുക, ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഇരുണ്ടത്. ദേ കെയിം അക്രോസ് എ മിറർ വിച്ച് വാസ് സർപ്രൈസിംഗ്ലി ക്ലീൻ ആൻഡ് ഷൈനി. ദേ കെയിം അക്രോസ് എ മിറർ, അങ്ങനെ അവർ ഇങ്ങനെ സെർച്ച് ചെയ്യണം, അതിൻ്റെ ഇടയിൽ ഒരു കണ്ണാടി, വിച്ച് വാസ് സർപ്രൈസിംഗ്ലി, അത് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, ക്ലീൻ, വളരെ ക്ലീൻ ആയിട്ടാണ്. കാരണം ആദ്യം ഇവിടെ പറഞ്ഞു എല്ലാ സാധനങ്ങളും ഡസ്റ്റിയാണെന്ന് അല്ലെ, പൊടി പിടച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കണ്ണാടി മാത്രം വളരെ ക്ലീൻ ആൻഡ് ഷൈനി, വളരെ ക്ലീൻ ആയിട്ട് അതുപോലെ ഷൈനി, നല്ല തിളങ്ങുന്ന രീതിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. വൈൽ ദേ ലുക്ക്ഡ് അറ്റ് ദേർ റിഫ്ലക്ഷൻ ഇൻ ഇറ്റ്, രണ്ടുപേരും അതിലേക്ക് നോക്കിയപ്പോ ഇന്ന് കണ്ണാടി നമ്മൾ നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ റിഫ്ലക്ട് ചെയ്യൂ അല്ലെ, പ്രതി ഫലിക്കും. ആൻഡ് ദ ഓൾഡ് ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് ഇൻ ദ ആറ്റിക് സ്ട്രക്ക് 5. അപ്പോൾ ആ കണ്ണാടിയുടെ റിഫ്ലക്ഷനിൽ അവർ കണ്ടു എന്ത് ചെയ്ത, ഓൾഡ് ഗ്രാൻഡ് ഫാദർ ക്ലോക്ക്, അവരുടെ ഗ്രാൻഡ് ഫാദറിന്റെ ഒരു ക്ലോക്ക് ഇൻ ദ ആറ്റിക്, ആ തട്ടിൻ പുറത്ത് കിടന്ന് എന്ത് ചെയ്യുന്നത്, സ്ട്രക്ക് 5 അടിക്കുന്നത്, അതായത് 5 ആയി എന്നുള്ളതിന്റെ ബെല്ലടിക്കുന്നത് അവർ കണ്ടു. ഓക്കെ, ദെൻ ദാറ്റ്സ് വയേർഡ് അരുൺ സെഡ്. വയേർഡ് മീൻസ് വിചിത്രം.
Then that's weird. I don't said. I thought the clock was junk. അപ്പൊ അവർ ഇത് വളരെ വിചിത്രമായി തോന്നുന്നു. അരുൺ പറയാണ് ഇത് വളരെ വിചിത്രമായി. ഐ തോട്ട് ദാറ്റ് ക്ലോക്ക് വാസ് ജങ്ക്. ഞാൻ വിചാരിക്കുന്നത് എന്താണ്, ആ ക്ലോക്ക് ഒരു ഉപയോഗശൂന്യമായ വസ്തുവാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ബട്ട് ഇറ്റ്സ് സർപ്രൈസ്, 5 മണി അടിക്കുന്നുണ്ടല്ലോ. Then they felt the mirror was calling them. അവർക്ക് തോന്നാണ് the mirror was calling them, കണ്ണാടി അവരെ വിളിക്കുന്നു എന്ന്. അരുൺ സ്ട്രെച്ച്ഡ് ഹിസ് ഹാൻഡ് ടുവേർഡ്സ് ദ മിറർ. അരുണ് എന്ത് ചെയ്തു, ആ കണ്ണാടിയുടെ നേരെ കൈകൾ നീട്ടി. സ്ട്രെച്ച്ഡ് ഹിസ് ഹാൻഡ് ടുവേർഡ്സ് ദ മിറർ. അപ്പോൾ കണ്ണാടിയുടെ നേരെ അരുൺ എന്ത് ചെയ്തു, അവൻ്റെ കൈ നീട്ടി. ഹിസ് ഹാൻഡ് വെന്റ് റൈറ്റ് ത്രൂ ദ മിറർ. അവൻ ആ കണ്ണാടിയിലേക്ക് കൈ നീട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു, അവൻ്റെ കൈ ആ കണ്ണാടിയിലൂടെ ഉള്ളിലേക്ക് പോയി. ഏതുപോലെ, ആസ് ഇഫ് ഇറ്റ് വേർ വാട്ടർ. വെള്ളത്തിൽ നമ്മൾ കൈയിട്ടാൽ എന്താ സംഭവിക്കുക, വെള്ളത്തിൽ നമ്മൾ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ പോകില്ല വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക്. അപ്പം അതുപോലെ ഈ കണ്ണാടിയിൽ കൈ നീട്ടിയപ്പോൾ കണ്ണാടിയുടെ ഉള്ളിലേക്ക് കൈ പോകുന്നതായിട്ട് ആർക്ക് ഫീൽ ചെയ്തു, അരുണിന് ഫീൽ ചെയ്തു. ഹി വിത്ത്ഡ്രൂ ഹിസ് ഹാൻഡ് ഹാസ്റ്റിലി. അവൻ വളരെ പെട്ടെന്ന്, ഹാസ്റ്റിലി മീൻസ് വളരെ വേഗത്തിൽ എന്ത് ചെയ്തു, കൈ വിത്ത്ഡ്രൂ, പിൻവലിച്ചു, വലിച്ചെടുത്തു. ദേ ലുക്ക്ഡ് അറ്റ് ഈച്ച് അദർ ഇൻ അമേസ്മെന്റ്. രണ്ടുപേരും പരസ്പരം വളരെ അത്ഭുതത്തോടുകൂടി നോക്കി. എന്താണിത്, ഷാൾ വി സ്റ്റെപ്പ് ഇൻ ടു ദ മിറർ. നമുക്ക് ഈ മിററിലേക്ക്, കണ്ണാടിയിലേക്ക് ഇറങ്ങിയാലോ. ഷാൾ വി സ്റ്റെപ്പ് ഇൻ ടു ദ മിറർ. നമുക്ക് ഈ കണ്ണാടിയിലേക്ക് ഇറങ്ങിയാടോ. അരുൺ ആസ്ക്ഡ്. ആരാ ചോദിച്ചത്, അരുൺ ആസ്ക്ഡ്. അമ്മു നോഡഡ്. അമ്മു തലയാട്ടി. ഓക്കെ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഈ കണ്ണാടിയിലേക്ക് ഇറങ്ങാം. 1 2 3 ദേ സ്റ്റെപ്ഡ് ഇൻ ടു ദ മിറർ. 1 2 3 അവരെന്ത് ചെയ്തു, ആ കണ്ണാടിയിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി. ആ പിക്ചറാണ് ഇവിടെ വളരെ മനോഹരമായിട്ട് കാണിച്ചിട്ടുള്ളത്. കണ്ടോ, രണ്ടുപേരും എന്ത് ചെയ്യാണ്, കണ്ണാടിയിലേക്ക് ഇറങ്ങിപ്പോവാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. സഡൻലി ദേ ഫൗണ്ട് ദംസെൽഫ്സ് ഇൻ എ ഫോറസ്റ്റ്. പെട്ടെന്ന് അവർ എവിടെ എത്തിച്ചേർന്നു, ദേ ഫൗണ്ട്, അവർ കണ്ടെത്തി ദംസെൽഫ്സ് ഇൻ, അവരൊരു കാട്ടിലെത്തിയതായിട്ട് അവർ അറിഞ്ഞു. ഇറ്റ് വാസ് ക്വൈറ്റ് ഡാർക്ക്. കാട് എങ്ങനെയായിരുന്നു, അതും വളരെ ഡാർക്കായിരുന്നു. അവിടെ ഡാർക്കാവാൻ കാരണം എന്താണ്, ദ ലീവ്സ് ഓഫ് ദ ട്രീസ് ഓവർ ഹെഡ് ബ്ലോക്ക്ഡ് ദ സൺലൈറ്റ്. കാട്ടില് മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ. അപ്പൊ അവിടെ ഓരോ മരത്തിന്റെ ഇലയും മറ്റൊരു മരത്തിന്റെ ഇലയും തമ്മിൽ എന്തായിരിക്കും, വളരെ അടുത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഇലകൾ എന്ത് ചെയ്യാണ്, ബ്ലോക്ക്ഡ്, തടഞ്ഞിട്ടുണ്ട്. ആരേ, ദ സൺലൈറ്റ്, സൂര്യപ്രകാശം ഉള്ളിലേക്ക് വരാതെ ഈ മരകളുടെ ഇലകൾ തടഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഫോറസ്റ്റിനുള്ളിൽ ഇരുട്ടാവാൻ കാരണം. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഇൻ ബുക്സ് വേർ സംതിങ് മാജിക്കൽ ഹാപ്പൻസ്, സെഡ് അരുൺ. ഇറ്റ്സ് സോ എക്സൈറ്റിംഗ്. അപ്പോ അരുൺ പറയണേ, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഇൻ ബുക്സ്, നമ്മൾ ബുക്കിലൊക്കെ വായിക്കുന്നത് പോലെ അല്ലേ. വേർ സംതിങ് മാജിക്കൽ ഹാപ്പൻസ്, നമ്മൾ ബുക്കിലൊക്കെയാണ് എന്ത് വായിച്ചിട്ടുള്ളത്, ഇതുപോലെയുള്ള മാജിക്കുകൾ നടക്കുന്നതായിട്ട് വായിച്ചിട്ടുള്ളത്. നമ്മൾ ബുക്കിലൊക്കെ വായിച്ചതുപോലെ തോന്നുന്നു അല്ലേ. ആൻഡ് ഇറ്റ്സ് സോ എക്സൈറ്റിംഗ്. എന്തൊരു അത്ഭുതമാണ് ഈ കാണുന്നത്. എന്താണ്, നമ്മൾ എവിടെയാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്, എന്തൊരു അത്ഭുതമാണ്. ആരാണ് പറയുന്നത്, അരുൺ പറയുകയാണ്. ഓക്കെ, വായിക്കുക പാരഗ്രാഫ്. ടീച്ചർ മീനിങ് പറയുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആ പാരഗ്രാഫ് വായിക്കണം കേട്ടോ, വീട്ടിലിരുന്നിട്ട്. ഓക്കെ, ഒരുപാട് നേരം വായിച്ചിരിക്കാൻ ടീച്ചർക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ടീച്ചർ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2, 3, 4 തവണയൊക്കെ എന്ത് ചെയ്യണം, വായിക്കണം. ഓക്കെ, ദേ ഫൗണ്ട് ദെയർ വേ ഔട്ട് ഓഫ് ദ ഫോറസ്റ്റ് ഇൻ ടു ഫീൽഡ്സ് ഓഫ് ബ്ലൂ ആൻഡ് റെഡ് ഫ്ലവേഴ്സ്. ബട്ടർഫ്ലൈസ് വേർ ഫ്ലിറ്റിംഗ് ഫ്രം ഫ്ലവർ ടു ഫ്ലവർ. ദേ ഫൗണ്ട് ദെയർ വേ, അവരൊരു വഴി കണ്ടെത്തി. ഔട്ട് ഓഫ് ദ ഫോറസ്റ്റ്, ഫോറസ്റ്റിൽ നിന്ന് പുറത്തേക്ക്. ഇൻ ടു ഫീൽഡ്സ്, എവിടേക്ക്, ഫീൽഡിലേക്ക്. ഓഫ് ബ്ലൂ ആൻഡ് റെഡ് ഫ്ലവേഴ്സ്, അവിടെ എങ്ങനെയായിരുന്നു, ബ്ലൂ ആൻഡ് റെഡ് ഫ്ലവേഴ്സ് നിറഞ്ഞ ഒരു ഫീൽഡിലേക്കാണ് നെക്സ്റ്റ് അവർ എന്ത് ചെയ്തത്, ഇറങ്ങിയത്. ബട്ടർഫ്ലൈസ് വേർ ഫ്ലിറ്റിംഗ് ഫ്രം ഫ്ലവർ ടു ഫ്ലവർ. ബട്ടർഫ്ലൈസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലിറ്റിംഗ് മീൻസ് പാറി നടക്കുക അല്ലെ. ഫ്രം ഫ്ലവർ ടു ഫ്ലവർ, ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് ബട്ടർഫ്ലൈസ് ഇങ്ങനെ പാറി നടക്കുന്നു. ദ ഫീൽഡ്സ് വേർ ലിറ്റ് ബൈ ഈവനിങ് സൺ, വൈകുന്നേരം സൂര്യ സന്ധ്യാസൂര്യൻ സൂര്യന്റെ വെളിച്ചം കൊണ്ട് ഫീൽഡ് ഇങ്ങനെ തിളങ്ങി നിൽക്കുക എന്നാണ്. നമുക്കറിയാം രാവിലത്തെയും വൈകുന്നേരത്തെയും വെളിച്ചത്തിന്, സൂര്യപ്രകാശത്തിന് ഒരു പ്രത്യേക ഷൈനിങ് ആണ് അല്ലെ. എല്ലാം നല്ല തിളങ്ങി നിൽക്കുന്ന, സ്വർണ്ണ കളറായി നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട്. ഓക്കെ, ഇവിടെയും അങ്ങനെയാണ് പറയുന്നത്. ദെൻ സ്റ്റാൻഡിങ് ഇൻ ദ ഫീൽഡ് വാസ് എ വൈറ്റ് ഹോഴ്സ് വിത്ത് സിൽവർ വിംഗ്.
സ്റ്റാൻഡിംഗ് ഇൻ ദ ഫീൽഡ് ആ ഫീൽഡിൽ പിന്നെ അവർ എന്താ കണ്ടത് വാസ് എ വൈറ്റ് ഹോഴ്സ് ഒരു വെള്ള കുതിര എങ്ങനെയുള്ള വെള്ള കുതിരയാണ് വിത്ത് സിൽവർ വിങ്സ് സിൽവർ വെള്ളി കളറോട് കൂടിയ ചിറ വെള്ളി കളറ് ചിറകുള്ള ഒരു വൈറ്റ് ഹോഴ്സ് വോ ഇറ്റ്സ് പെഗസസ് ദ വിങ്ഡ് ഹോഴ്സ് എക്സ്ക്ലൈംഡ് അമ്മു ഇത് കണ്ടതോടെ അമ്മു എക്സ്ക്ലൈംഡ് ആശ്ചര്യപ്പെട്ടു വോ ഇറ്റ്സ് പെഗസസ് ഇതാരാണ് പെഗസസ് ആണ് ദ വിങ്ഡ് ഹോഴ്സ് ചിറകുള്ള കുതിര ഇത് അവൻ തന്നെയാണ് ഇത് പെഗസസ് ആണെന്ന് ആര് പറയുകയാണ് യെസ് അമ്മു പറയാണ് ഓക്കെ ദെൻ they walked towards it രണ്ടു പേരും എന്ത് ചെയ്തു അതിന്റെ അടുത്തേക്ക് നടന്നു and pegasus raised his head pegasus എന്ത് ചെയ്തു അവന്റെ തല പൊക്കി who are you asked pegasus pegasus ചോദിക്കുകയാണ് who are you നിങ്ങൾ ആരാണ് അരുൺ answered shyly അരുൺ കുറച്ച് നാണത്തോട് കൂടിയിട്ട് പറഞ്ഞു എന്താ പറഞ്ഞത് I am അരുൺ this is അമ്മു I am അരുൺ this is അമ്മു ഇത് ഞാൻ അരുൺ ഇത് അമ്മു പെഗസസ് ലുക്ക്ഡ് അറ്റ് ദം ക്യൂരിയസ്ലി വളരെ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് ജിജ്ഞാസയോട് കൂടിയിട്ട് പെഗസസ് രണ്ടുപേരെയും നോക്കി വേർ ഡിഡ് യു കം ഫ്രം നിങ്ങൾ രണ്ടുപേരും എവിടെ നിന്നാണ് വരുന്നത് പെഗസസ് ആസ്ക്ഡ് വി കെയിം ത്രൂ എ മാജിക് മിറർ സെഡ് അമ്മു അമ്മു പറയാണ് വി കെയിം ത്രൂ എ മാജിക് മിറർ ഞങ്ങളൊരു മാജിക് മിററിലൂടെയാണ് വന്നത് കണ്ണാടി മാന്ത്രിക കണ്ണാടിയിലൂടെയാണ് വന്നത് വെൽ That would have been exciting. അത് വളരെ അത്ഭുതമായിരിക്കുന്നല്ലോ said Pegasus. It will soon be dark. ഇപ്പോൾ എന്ത് ചെയ്യും വൈകുന്നേരമാണ് സമയം അല്ലേ It will soon be dark. ഇവിടെ ഇപ്പോ എന്ത് ചെയ്യും ഡാർക്ക് ആവും ഇരുട്ടാവും That means രാത്രിയാവും I had better go home, said Pegasus. വീട്ടിലേക്ക് പോകുന്നതാണ് നല്ലത് Can we come too? എനിക്ക് അതായത് ഇപ്പോ ഇരുട്ടാവും എനിക്കിപ്പോ വീട്ടിൽ പോകാനുള്ള സമയമായി വീട്ടിൽ പോകുന്നതാണ് ബെറ്റർ നല്ലത് ദെൻ സെഡ് പെഗസസ് ക്യാൻ വി കം ടു ആസ്ക്ഡ് ദ ചിൽഡ്രൻ അപ്പൊ കുട്ടികൾ ചോദിക്കാണ് ക്യാൻ വി കം ടു ഞങ്ങളും വന്നോട്ടെ ആസ്ക്ഡ് ദ ചിൽഡ്രൻ ഓഫ് കോഴ്സ് തീർച്ചയായും ക്ലൈംബ് ഓൺ ടു മൈ ബാക്ക് എന്റെ പുറകിൽ കയറിക്കോളൂ ക്ലൈംബ് ഓൺ ടു മൈ ബാക്ക് പെഗസസ് സെഡ് ദേ സ്ക്രാമ്പിൾഡ് ഓൺ ടു പെഗസസ് ബാക്ക് അവരെന്ത് ചെയ്തു സ്ക്രാമ്പിൾഡ് പിടിച്ച് കയറി അവിടെ യെസ് പെഗസസിന്റെ പുറകില് കയറി ദേ സോഡ് ത്രൂ ദ എയർ ആൻഡ് ഫൈനലി ലാൻഡഡ് ഓൺ സോഫ്റ്റ് ഫാം ഗ്രാസ് അണ്ടർ എ ബിഗ് ട്രീ അങ്ങനെ എന്ത് ചെയ്തു അവര് യാത്ര തുറന്നു സോഡ് മീൻസ് ഉയർന്ന് പറന്നു സോഡ് മീൻസ് ഉയർന്ന് പറന്നു അതുപോലെ സ്ക്രാമ്പിൾഡ് എന്ന് പറഞ്ഞാല് ഇഴഞ്ഞു കയറുക അതായത് പിടിച്ച് കയറില്ലേ നമ്മള് കുതിരപ്പുറത്തൊക്കെ കയറുന്ന ആ ഒരു ഇതിനെയാണ് എന്ത് ചെയ്യുന്നത് സ്ക്രാമ്പിൾഡ് എന്ന് പറയുന്നത് അതുപോലെ സോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറന്നുയർന്നു പിന്നെ ഉയർന്ന് പറന്നു എന്നുള്ള അർത്ഥമാണ് ദെൻ ത്രൂ ദ എയർ അവരെന്ത് ചെയ്തു എയറിലൂടെ വായുവിലൂടെ ഇങ്ങനെ ഉയർന്നും താഴ്ന്നും ഇങ്ങനെ പറന്നുകൊണ്ടിരുന്നു ആൻഡ് ഫൈനലി അവസാനം ലാൻഡഡ് അവര് ലാൻഡ് ചെയ്തു ഓൺ സോഫ്റ്റ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ വാം ഗ്രാസ് ചൂടുള്ള ഗ്രാസ് അണ്ടർ എ ബിഗ് ട്രീ എവിടെ ഒരു വലിയ മരത്തിന്റെ താഴെ അവര് എന്ത് ചെയ്തു ഇറങ്ങി ഫ്ലൂ ത്രൂ എ ഫോറസ്റ്റ് പിന്നെയോ പിന്നെ അവർ എവിടെയാണ് പോയത് ത്രൂ എ ഫോറസ്റ്റ് ഒരു ഫോറസ്റ്റിലൂടെ എ ഫീൽഡ് ആൻഡ് ഓവർ എ ഹിൽ ടു എ കോട്ടേജ് ദെൻ എ ഫീൽഡ് പിന്നെ എവിടെയാണ് ഫീൽഡ് ആൻഡ് ഓവർ എ ഹിൽ ഒരു കുന്നിന്റെ മുകളിലൂടെ എവിടേക്കാണ് പോയത് ടു എ കോട്ടേജ് ഒരു കോട്ടേജിലേക്ക് അവര് പോയി കോട്ടേജ് മീൻസ് കുടിലെ ചെറിയ കുടിലിനാണ് കോട്ടേജ് എന്ന് പറയുന്നത് ദെൻ എ മാൻ ഇൻ എ ബ്ലൂ റോബ് ഓപ്പൺ ദ ഡോർ എ മാൻ ഒരു മനുഷ്യൻ ഇൻ എ ബ്ലൂ റോബ് ഓപ്പൺ ദ ഡോർ ഒരു നീല മനുഷ്യൻ എന്ത് ചെയ്തു ആ ഡോർ ഓപ്പൺ ചെയ്തു ആൻഡ് ആസ്ക്ഡ് ദം എന്നിട്ട് അവരോട് പറഞ്ഞു ടു ഫോളോ ഹിം ഇൻ ആ ഉള്ളിലേക്ക് അവരെ ഫോളോ ചെയ്യാൻ ഫോളോ ഹിം ഇൻ ഉള്ളിലേക്ക് They followed him to him into a room. അവരെന്ത് ചെയ്തു അയാളെ ഫോളോ ചെയ്തു ആൻഡ് വേർ ദേ സോ എ മിറർ അവിടെ അവരെന്ത് കണ്ടു അവിടെ അവര് ഒരു കണ്ണാടി കണ്ടു ഇറ്റ് ലുക്ക്ഡ് എക്സാക്ട്ലി ലൈക്ക് ദ മിറർ ഇൻ ദ അറ്റിക് അതേതുപോലെയായിരുന്നു ഇറ്റ് ലുക്ക്ഡ് എക്സാക്ട്ലി തീർച്ചയായിട്ടും
ലൈക്ക് ദ മിറർ ഇൻ ദെയർ ആറ്റിക് അവരുടെ ആറ്റിക്കിന്റെ മുകളിൽ അവർ കണ്ട ആ കണ്ണാടിയുടെ അതുപോലെയുള്ള ഒരു കണ്ണാടി അവിടെ അവർ കണ്ടു സ്റ്റെപ്പ് ഇൻ ടു ദ മിറർ ആൻഡ് യു വിൽ ബി ഹോം സെഡ് പെഗാസസ് അപ്പോൾ പെഗാസസ് അവരോട് പറയാണ് സ്റ്റെപ്പ് ഇൻ ടു ദ മിറർ നിങ്ങൾ എന്ത് ചെയ്യൂ ആ കണ്ണാടിയിലേക്ക് ഇറങ്ങൂ ആൻഡ് യു വിൽ ബി ഹോം നിങ്ങൾ എവിടെ എത്തും നിങ്ങളുടെ വീട്ടിലെത്തും സെഡ് പെഗാസസ് ദ ചിൽഡ്രൻ താങ്ക്ഡ് പെഗാസസ് ആ കുട്ടികൾ ആ പെഗാസസിനെ നന്ദി പറഞ്ഞു They stepped into the mirror. അവരെന്ത് ചെയ്തു ആ കണ്ണാടിയിലേക്ക് ഇറങ്ങി ആൻഡ് ഫൗണ്ട് themselves back into in the attic. അവർ തിരിച്ച് അവരുടെ ആ ആറ്റിക്കിൽ തന്നെ തിരിച്ചെത്തി ഓക്കെ Then it was still raining. അപ്പോഴും എന്തായിരുന്നു മഴ പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു അരുൺ looked at അമ്മു and said. അരുൺ ആരെ നോക്കി അമ്മുവിനെ നോക്കി പറഞ്ഞു That was the most exciting adventure we have ever had. That was the most exciting adventure. നമ്മളെ ഇപ്പോൾ ചെയ്ത യാത്ര വളരെ എക്സൈറ്റിംഗ് അഡ്വെഞ്ചർ വളരെ ഒരു സാഹസികമായിട്ടുള്ള ഒന്നാണ് വി ഹാവ് എവർ ഹാഡ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അഡ്വെഞ്ചർ ആയിരുന്നു നമ്മളിപ്പോൾ ചെയ്തത് യെസ് റിയലി അമ്മ സെഡ് അമ്മ പറഞ്ഞു യെസ് റിയലി ശരിയാണ് ദേ ഹിയേർഡ് ദെയർ മദർ കോളിംഗ് ദം അവർ കേട്ടു ദേ ഹിയേർഡ് അവർ കേട്ടു എന്താ കേട്ടത് ദേർ മദർ കോളിംഗ് ദം കുറച്ചു നേരം നമ്മളെ കാണാതായാൽ ആരെ വിളിക്കും ആര് തിരഞ്ഞു നടക്കാൻ തുടങ്ങും യെസ് നമ്മുടെ അമ്മ അല്ലെങ്കിൽ ഉമ്മ അല്ലെ ഉപ്പ ഉണ്ടെങ്കിൽ ഉപ്പ ഉപ്പ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പയും അപ്പോ മക്കളെ കാണാതായപ്പോ ആര് വിളിച്ചു അമ്മ വിളിച്ചു ദേ ഗോട്ട് ഡൗൺ ഫ്രം ദ ആറ്റിക് രണ്ടുപേരും എവിടെ നിന്ന് ഇപ്പൊ താഴേക്ക് ഇറങ്ങി ഗോട്ട് ഡൗൺ താഴേക്ക് ഇറങ്ങി ഫ്രം ദ ആറ്റിക് ആറ്റിക്കിൽ നിന്ന് ആൻഡ് വാക്ക്ഡ് ഇൻ ടു ദ കിച്ചൺ എന്നിട്ട് എവിടേക്ക് നടന്നു പോയി കിച്ചണിലേക്ക് നടന്നു പോയി ജസ്റ്റ് ഇൻ ടൈം ഫോർ ഡിന്നർ ഇപ്പൊ സമയം എന്തായിട്ടുണ്ട് ഡിന്നറിനുള്ള ടൈം ആയിട്ടുണ്ട് ദേ ടോൾഡ് ദെയർ മദർ അബൌട്ട് ദെയർ അഡ്വെഞ്ചർ അവർ രണ്ടുപേരും അമ്മയോട് എന്ത് പറഞ്ഞു നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരോട് ആദ്യം പോയി പറയാം നമ്മുടെ ഉമ്മയോട് അല്ലെ ഉമ്മമാരോടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ആദ്യം പോയി പറയാറുള്ളത് ഇനി അങ്ങനെ പറയാത്തവർ എന്ത് ചെയ്യണം എല്ലാവരും ഉമ്മമാരോട് എല്ലാ കാര്യങ്ങളും പറയണം കേട്ടോ ദെൻ ദേ ടോൾഡ് ദെയർ മദർ അബൌട്ട് ദെയർ അഡ്വെഞ്ചർ അപ്പോ അവരുടെ ആ സാഹസികതയെ കുറിച്ച് ആരോട് പറഞ്ഞു അമ്മയോട് പറഞ്ഞു ബട്ട് പക്ഷേ ഷീ ഡിഡ് നോട്ട് ബിലീവ് ഇറ്റ് എന്ത് ചെയ്തു രണ്ടുപേരും പറഞ്ഞത് ആര് വിശ്വസിച്ചില്ല അമ്മ വിശ്വസിച്ചില്ല വെൻ ദേ വെന്റ് ടു ബെഡ് രണ്ടുപേരും എന്ത് ചെയ്തു ബെഡിലേക്ക് പോയി എന്തിനാണ് പോയിട്ടുണ്ടാവുക യെസ് ടു സ്ലീപ് They dreamed of going through the mirror and having more exciting adventures. പിന്നെ അവർ സ്വപ്നം കാണുന്നത് എന്താണ് through the mirror കണ്ണാടിയിലൂടെ പോകുന്നത് and having more exciting adventures. ഇതിനേക്കാളും കൂടുതലായിട്ടുള്ള എക്സൈറ്റിംഗ് അഡ്വെഞ്ചേഴ്സ് നടക്കുന്ന ആ ഒരു രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അവരെവിടേക്ക് പോയി ബെഡിലേക്ക് പോയി അപ്പൊ നമ്മുടെ കഥ ഇവിടെ എന്ത് ചെയ്തോ അവസാനിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു കഥ നല്ല സൂപ്പർ കഥയാണ് അല്ലേ ഓക്കെ അപ്പോൾ കഥ ഇഷ്ടമായില്ലേ എല്ലാവർക്കും ഓക്കെ ഇനി നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട് പിന്നെ ഇതിൽ നിന്ന് നമുക്കൊരു പോയം പഠിക്കാനുണ്ട് ആക്ടിവിറ്റീസ് ഒരുപാട് ചെയ്യാനുണ്ട് എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാം ടെക്സ്റ്റ് എല്ലാവർക്കും കിട്ടാത്തത് കൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാം ഓക്കെ താങ്ക് യു